Dear students, namukkinnu Nanna Fangar enna chapter inde adutha bhagangal manasilakkam. Idu part 2 aanu. Part 1 inde video link description box il koduthittundu. Tumhara naam kya hai? Akbar ne naram aawaz mein poocha. Keshav. Usne napatula jawab diya. Keshav, kya tum mujhe nakkashi karna sikhaoge? Uljan mein pade Keshav ne turant sir hila diya. तब तो तुम्हें मेरे लिए हथौड़े और चेनी का भी इंतज़ाम करना होगा। केशव फुर्ती से अपने पिता के पास भागा गया और उनका चेनी हथौड़ा उठाकर उल्टे पाँव लौट आया। दोस्ताना अंदाज में अकबर केशव के पास ज़मीन पर बैठ गए और पास में पड़े पत्थर को खींचते हुए बोले, ठीक है, अब बताओ कि मुझे क्या करना है। केशव ने संदेह भरी नज़रों से अकबर की ओर देखा, हुजूर, क्या आप यह सब करेंगे? तुम्हारा नाम क्या है? निंदे पेरंदाण, अकबर ने नरम आवाज में पूछा। नरम आवाज എന്നുപറഞ്ഞാല് മെല്ലെ ചോദിച്ചു, സോഫ്റ്റ് ആയിട്ടുള്ള ശബ്ദത്തില്, താഴ്ന്ന ശബ്ദത്തില്, താഴ്ന്ന സ്വരത്തില് അക്ബർ ചോദിച്ചു, തുമാരാ നാം ക്യാ ഹേ, നിന്റെ പേരെന്താണ്? കേശവ്. അപ്പോൾ കേശവ് പറഞ്ഞു, കേശവ്. ഉസ്നെ നപ്പാതുല ജവാബ് ദിയ. നപ്പാതുല എന്ന് പറഞ്ഞാൽ ഷോർട്ടായിട്ട് ആൻസർ പറഞ്ഞു, അതായത് അളന്നിട്ട്, അതായത് ഒറ്റ വേർഡിൽ, വൺ വേർഡിൽ ആൻസർ പറഞ്ഞു കേശവ് എന്ന് പറഞ്ഞു. കേശവ്, ക്യാ തും മുജെ നക്കാശി കർണ സിക്കാവോഗേ? കേശവ്, നീ എന്നെ നക്കാശി കർണ, അതായത് കൊത്തുപണി ചെയ്യാൻ പഠിപ്പിക്കാമോ? സിക്കാവോഗേ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാമോ? ഉൽജന് മേ പടേ കേശവ് നെ തുരന്ത് സിർ ഹിലാദിയ. ഉൽജന് മേ, ഉൽജൻ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ, അതായത് ആകെ കൺഫ്യൂഷനിലായിരുന്നു കേശവ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കേശവ് എന്ത് ചെയ്തു? തുരന്ത് സിർ ഹിലാദിയ, പെട്ടെന്ന് തന്നെ തല കുലുക്കി, പഠിപ്പിക്കാമെന്ന രീതിയിൽ തല കുലുക്കി. രാജാവിനെ, മഹാരാജാവാണ് ഇത് എന്നറിഞ്ഞ ആ ടെൻഷനിൽ നിൽക്കുകയായിരുന്നു കേശവ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുകയും കൂടെ ചെയ്തപ്പോൾ അവനാകെ കൺഫ്യൂഷനിലായി. അവൻ തല കുലുക്കി, ഹാ എന്ന് പറഞ്ഞ് എന്ന രീതിയിൽ തല കുലുക്കി. തപ്ത തുമേ മേരലി ഹത്തോടെ ഓർ ചേനി കാബി ഇന്തസാം കർണാവുക. അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് വേണ്ടിയിട്ട് ചുറ്റികയും ഉള്ളിയും ഒക്കെ, ഇന്തസാം കർണ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻ്റ് ചെയ്യുക, അതായത് ഈ ഉള്ളിയും ചുറ്റികയും ഒക്കെ നീ എനിക്ക് വേണ്ടിയിട്ട് അറേഞ്ച്മെൻ്റ് ചെയ്യണം. केशव फुर्ती से अपने पिता के पास भागा गया और उनका चेनी हथौड़ा उठाकर उल्टे पाँव लौट आया। केशव फुर्ती से, फुर्ती से എന്നാൽ സ്പീഡിൽ, പെട്ടെന്ന് തന്നെ अपने पिता के पास भागा गया, തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. അവർ ഉൻകാ ചേനി ഹത്തോട, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉളിയും ചുറ്റികയും ഉഠാക്കർ എടുത്തിട്ട് ഉൾട്ടേ പാവ് ലോട്ടായ. ഉൾട്ടേ പാവ് ലോട്ടാനെന്ന് പറഞ്ഞാൽ ഏത് വഴിയിലൂടെയാണോ പോയത് ആ വഴിയിലൂടെ തന്നെ തിരിച്ചുവരിക, അതായത് പോയതുപോലെ തന്നെ അങ്ങനെ തന്നെ തിരിച്ചുവരിക. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ചുറ്റികയും ഉള്ളിയും ഒക്കെ എടുത്തിട്ട് അതേ വഴിയിലൂടെ തന്നെ കേശവ് തിരിച്ചു വന്നു. ദോസ്താന അന്താസ് മേ അക്ബർ കേശവ് കെ പാസ് ജമീൻ പർ ബൈഡ് കെ. ദോസ്താന അന്താസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി ബിഹേവിയറോട് കൂടിയിട്ട്, അതായത് ഫ്രണ്ടിനെ പോലെ പെരുമാറുക, സ്വന്തം കൂട്ടുകാരനെ പോലെ പെരുമാറിയിട്ട് അക്ബർ കേശവ് കെ പാസ് സമീൻ പർ ബെഡ് കെ, അക്ബർ ചക്രവർത്തി കേശവൻ്റെ അടുത്ത് തറയിൽ ഇരുന്നു. ഓർ പാസ്മേ പടേ പത്തർക്കോ കീഞ്ചത്തെ ഹുവേ പോലെ, എന്നിട്ട് അടുത്തുള്ള കല്ല് കീഞ്ചത്തെ ഹുവേ, കീഞ്ചന എന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കുക, കല്ല് ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് പറഞ്ഞു, ടീക്ക് ഹെ, ശരി, അപ്പ ബത്താവോ കി മുജെ ക്യാ കർണാ ഹെ, ഇനി നീ പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരൂ. കേശവനെ സന്ദേഹഭരി നസറോസെ അക്ബർക്ക് ഓർദേക്കാം. സന്ദേഹഭരി നസറോസ എന്ന് പറഞ്ഞാൽ സംശയത്തോടുകൂടി, സന്ദേഹം എന്ന് പറഞ്ഞാൽ ഡൗട്ട്, സംശയം. സംശയത്തോടുകൂടി അക്ബർ ചക്രവർത്തിയുടെ നേരെ നോക്കി. ഹുസൂർ, ഹുസൂർ എന്ന് റെസ്പെക്റ്റോടുകൂടി വിളിക്കുന്നതാണ്, സർ എന്നാണ് അർത്ഥം. അപ്പോൾ മഹാരാജാവേ, ക്യാ ആപ് യെ സബ് കരേംഗേ, മഹാരാജാവേ നിങ്ങൾ ഇതെല്ലാം ചെയ്യുമോ എന്ന് കേശവ് മഹാരാജാവിനോട് ചോദിക്കുന്നു. നരം ആവാസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള ശബ്ദത്തിൽ മെല്ലെ ചോദിക്കുക. നപ്പാതുല എന്ന് പറഞ്ഞാൽ കുറച്ച് ശബ്ദം, അതായത് ചെറിയ അളന്നിട്ട് പറയുക, ഒറ്റ വേർഡിൽ പറയുക. ഉൽജൻ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ, പ്രതിസന്ധി.
ഫുർത്തീസിയ എന്ന് പറഞ്ഞാൽ സ്പീഡിൽ, ഇന്തസാം കർണ എന്ന് പറഞ്ഞാൽ ഏർപ്പാട് ചെയ്യുക, ഉൾട്ടേ പാവ് ലൗട്ടാന എന്ന് പറഞ്ഞാൽ ഏത് വഴിയിലൂടെയാണോ പോയത് ആ വഴിയിലൂടെ തന്നെ തിരിച്ചു വരിക, പോയതുപോലെ തന്നെ തിരിച്ചു വരിക. ദോസ്താന അന്താസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ബിഹേവിയർ. ഗീച്ചത്തെ ഹുവേ ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട്. സന്ദേ ഡൗട്ട്. ക്യോ നെഹി മുജേ തോ വിശ്വാസ് ഹേ കി മേ സീഖ് ഹി ലൂംഗ. അപ്പോൾ അക്ബർ ചക്രവർത്തി പറഞ്ഞു, എന്തുകൊണ്ടില്ല, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ പഠിക്കുക തന്നെ ചെയ്യും. നെഹി നെഹി മേരാ മത്ലബ് യേ നെഹി താ കേശവ് സത് പകാ ഗയാ. ദരസൽ മേ കഹന ചാത്താ താ കി ആപ് ഇത്നെ ബഡേ ബാദ്ഷാ ഹേ യേ ടീക് നെഹി ലഗ്താ. ഉസ്നേ കുച്ച് അൻമനേ ഭാവ് സേ കഹാ. അക്ബർ ഹസ്കർ ബോലേ, അച്ഛാ ലേക്കിൻ പിച്ചലേ ഹഫ്തേ തോ മേനെ മിട്ടി സേ ഭരി ഡലിയാ ഢോനേ മേ കിസി കി മദദ് കീ തീ. क्या यह काम उससे भी ज़्यादा मुश्किल है? केशव अभी भी असमंजस की स्थिति में था. वह अकबर के पास बैठ गया और उन्हें चेनी पकड़ने का सही तरीका सिखाने लगा. फिर जैसे कि केशव के पिता ने उसे सिखाया था, उसने कोयले के टुकड़े से पत्थर पर लकीरें खींचकर एक आसान सा नमूना बनाया और गंभीरता से कहा, देखिए सिर्फ इन्हीं लकीरों को बहुत ध्यान से तराशना है. अकबर ने पत्थर पर चेनी रखी और ज़ोर से हथौड़े से वार किया जिससे कटाव ज़्यादा गहरा हो गया. അപ്പൊ നെഹി നെഹി മേരാ മത്ലബ് യേ നെഹി താ. അപ്പൊ കേശവ് എന്താ പറയുന്നത്, അല്ല അല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ അങ്ങനെ ആയിരുന്നില്ല ഉദ്ദേശിച്ചത്. കേശവ് സത് പക്കാകയ. സത് പക്കാകയ എന്ന് പറഞ്ഞാൽ കേശവ് ആകെ ആശയക്കുഴപ്പത്തിലായി, അതായത് വെപ്രാളപ്പെട്ടു പോയി. ഞാൻ എന്താണ് മഹാരാജാവിനോട് പറഞ്ഞു പോയത് എന്ന ചിന്തയിലായിപ്പോയി, അങ്ങനെയല്ലായിരുന്നു പറയേണ്ടിയിരുന്നത് എന്നൊക്കെ കേശവന് തോന്നിപ്പോയി. കാരണം മഹാരാജാവ് പറഞ്ഞല്ലോ ഞാൻ പഠിക്കുക തന്നെ ചെയ്യും, അപ്പോൾ കേശവ് അതായിരുന്നില്ല ഉദ്ദേശിച്ചത്. ദരസൽ മേ ഈ ഗഹന ചാത്താത്താക്കി ആപ് ഇതിനെ ബഡേ ഭാഷാഹേ. ദരസൽ അതായത് ആക്ച്വലി വാസ്തവത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഞാൻ പറയാൻ വിചാരിച്ചത്, ആപ് ഇതിനെ ബഡേ ഭാഷാഹേ, നിങ്ങൾ ഇത്രയും വലിയൊരു രാജാവാണ്, മഹാരാജാവാണ്. ഈ ടീക് നെഹി ലഗ്ത, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്, ഈ കൊത്തുപണിയൊക്കെ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് കേശവ് മഹാരാജാവിനോട് പറഞ്ഞു. ഉസ്നെ കുച്ച് അൻമനെ ഭാവ് സേ കഹ. അവൻ അൻമനെ ഭാവ്, അൻമന എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചിന്തിച്ച് ചിന്തിച്ച് മറ്റെന്തെങ്കിലും പറഞ്ഞു പോവുക, അതാണ് അന്മനാഭാവ്. അതായത് ഭാഷ വലിയ ആളല്ലേ, അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് ശരിയാണോ, അദ്ദേഹം കൊത്തുപണിയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നാണ് കേശവ് ഉദ്ദേശിച്ചത്. അക്ബർ ഹസ്കർ പോലെ, അച്ഛ ലേക്കിൻ പിച്ചിലെ ഹഫ്തേ തോ മേനെ മിട്ടി സെ ഭരി ഡലിയ ഡോനെ മേ കിസിക്ക് മദദ് കീതി. അപ്പോൾ അക്ബർ ചക്രവർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ശരി, അങ്ങനെയാണെങ്കിൽ ലേക്കിൻ പിച്ചിലെ ഹഫ്തേ കഴിഞ്ഞ ആഴ്ച, ഹഫ്ത എന്ന് പറഞ്ഞ ആഴ്ച, കഴിഞ്ഞ ആഴ്ച ഞാൻ മിട്ടി സെ ഭരി ഡലിയ മണ്ണ് നിറഞ്ഞ കൊട്ട, അതായത് ഡലിയ എന്ന് പറഞ്ഞാൽ ബാസ്ക്കറ്റ്, ഡോനേമേ അതായത് വഹിച്ചു കൊണ്ടുപോകുന്നതിൽ മണ്ണ് നിറച്ച കൊട്ട ചുമന്ന് കൊണ്ടുപോകുന്നതിൽ കിസിക്ക് മദത് കീത്തി, ഒരാളെ സഹായിച്ചിരുന്നു. മദത് കർണ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക. ക്യാ യഹ് കാം ഉസ്സെ ഭി സ്യാദാ മുഷ്കിൽ ഹേ, ഈ ജോലി അതിനേക്കാളും കഠിനമാണോ? മുഷ്കിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളത്, കഠിനം, അതായത് ഈ ജോലി അതിനേക്കാളും ബുദ്ധിമുട്ടുള്ളതാണോ എന്ന് അക്ബർ ചക്രവർത്തി കേശവനോട് ചോദിക്കുന്നു. കേശവ് അബീബി അസമഞ്ജസ് കി സ്ഥിതി മേ തി ദ. അപ്പോൾ കേശവ് ഇപ്പോഴും അസമഞ്ജസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിസന്ധിയിലായിരുന്നു, ആകെ ആശയക്കുഴപ്പത്തിൽ ആയിരുന്നു. വോ അക്ബർ കെ പാസ് ബേഡ് ഗയ, അക്ബർ ചക്രവർത്തിയുടെ അടുത്ത് അവൻ ഇരുന്നു. ഉനെ ചേനി പക്കടിനേക്ക സഹി തരിക്ക സിക്കാനെ ലഗ, എന്നിട്ട് ഉളി എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്ന് ശരിയായ രീതി അദ്ദേഹത്തിന് പഠിപ്പിക്കാനായിട്ട് തുടങ്ങി, മഹാരാജാവിന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. തരീക്ക എന്ന് പറഞ്ഞ രീതി. ഫിർ ജേസേക്ക് കേശവ്ക്ക് പിതാനെ ഉസെ സിക്കായാത്ത ഉസ്നെ കോയിലേക്ക് ടുക്കുടേസെ പത്തർപ്പർ ലക്കീരേ കീജ്കർ ഏക് ആസാൻസ നമൂന ബനായ. അപ്പോൾ അവൻ്റെ അച്ഛൻ അവന് പഠിപ്പിച്ചു കൊടുത്തതുപോലെ, കേശവിൻ്റെ അച്ഛൻ കേശവന് പഠിപ്പിച്ചു കൊടുത്തതുപോലെ കോയില, കോയില എന്ന് പറഞ്ഞാൽ കരിക്കട്ട. അപ്പോൾ കരിക്കട്ടയുടെ ഒരു കഷ്ണം എടുത്തിട്ട്, കോയിലേക്ക് ടുക്കുടേ എന്ന് പറഞ്ഞാൽ കരിക്കട്ടയുടെ കഷ്ണം എടുത്തിട്ട് പത്തർപ്പർ ലക്കീരേ കീച്ച്, ഈ കല്ലിൻ്റെ മുകളിൽ ലക്കീരേം, ലക്കീരേ എന്ന് പറഞ്ഞാൽ ലൈൻസ് വരച്ചിട്ട്, കീച്ച്കർ ലക്കീരേം വരച്ചിട്ട് ലൈൻസ് വരച്ചിട്ട്
एक आसान सा और एलुपम्ल नमूना बनाया नमूना और मतृका और मतृका और गंभीरता से कहा सीरियस पर गंभीरता गांभीर्योड़कूड़ी सीरियस नमूना मॉडल मतृका गंभीरता से गांभीर्योड़कूड़ी पर देखिए सिर्फ इन लकीरों को बहुत ध्यान से तराशना है नोकू ई वर वाले श्रद्धयोड़कूड़ी निण अक्बर ने पत्थर पर चेनी रखी अक्बर चक्रवर्ती कल मिल उ वचु और जोर से हथोड़ से वार किया शक्ति चुटिको अड़ु जिससे कटाव ज्यादा गहरा हो गया अब अगर शक्ति अड़ो अ कट मार्क आ मुरीव ज्यादा गहरा हो गया वाले आहत्ल कट मार्क वाले आहत्ल मारी केशव अरे अरे नही नही केशव ने तुरंत गलती पकड़ी हथौड़े को आहिस्ता से मारना है ऐसे उसने करके दिखाया और हाँ अपनी आंखें थोड़ी मीच कर रखे वरना किरचे उठकर आंखों में चली जाएगी अकबर मुस्कुराए जी हुजूर अरे अरे नहीं नहीं केशव ने तुरंत गलती पकड़ी अब केशव वेगम पर नहीं नहीं अगनेल केशव पेट तेज कंपिड़ू हतो ई चुटिके आहिस्ता से मारना है आहिस्ता मेल 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 अलग पदके पदके अड़ा चुटिक वच्ची मिल चुट वच्च मेल अड़े इंगे इंगे पर अक्बर चक्रवर्ती का उसने करके दिखाय केशव अक्बर चक्रवर्ती का और हाँ अपनी आंखें थोड़ी मीच कर रखे പിന്നെന്താണ് കണ്ണുകൾ ഒന്ന് മീഞ്ചിക്കർ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് അടച്ചു പിടിക്കണം മീഞ്ചിക്കർ എന്ന് പറഞ്ഞാൽ ബന്ധ് കർക്ക് രക്നായ അടച്ചു പിടിക്കണം കിർച്ച ഉടുക്കർ ആക്കോമേ ചലി ജായകി കിർച്ച എന്ന് പറഞ്ഞാൽ പത്രോങ്കി ചൊട്ടി ചൊട്ടി ടുക്കടെ ഈ കല്ലുകളുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അത് കല്ലുകളുടെ ചീലുകൾ കണ്ണിലേക്ക് പോകും കണ്ണ് അതുകൊണ്ട് കണ്ണ് ചെറുതായിട്ട് അടിച്ചു പിടിക്കണം അക്ബർ മുസ്കുരായി അത് കേട്ടപ്പോൾ അക്ബർ ചക്രവർത്തി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ജി ഹുസൂർ ആ ശരി ശരി സാറേ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജി ഹുസൂർ जवाब में केशव भी मुस्कुरा उठा वह लगभग भूल ही गया था कि उसकी बगल में बैठा यह व्यक्ति हिंदुस्तान का बादशाह है एक अनाड़ी से वयस्क पर अपने काम की धाक जमाने में उसे मज़ा आ रहा था वह बड़े ध्यान से देख रहा था कि अकबर किस तरह लकीरों को उकेर रहे हैं बादशाह से ज़रा सी भी चूक हो जाने पर फौरन उसकी त्योरियाँ चढ़ जाती जवाब में केशव भी मुस्कुरा उठा आंसर मरुपड़ी नील केशव चिरिचु अब अक्बर अगर चिरिचु अक्बर चक्रवर्ती चिरिचु जी हुजूर पर चिरिचु केशव चिरिचु फ्रेंड्सिने पोले आयिरुन्नु पेरुमारियिरुन्नत वो लगभग भूल ही गया था कि उसकी बगल में बैठा ये व्यक्ति हिंदुस्तान का बादशाह है അപ്പോൾ കേശവ് മറന്നു തന്നെ പോയിരുന്നു അവൻ്റെ അടുത്തിരിക്കുന്ന അവൻ്റെ ബഗൽമേന്ന് പറഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി ആ വ്യക്തി ഹിന്ദുസ്ഥാനിലെ ഭാഷ ചക്രവർത്തിയാണെന്ന് തന്നെ ഉള്ള കാര്യം കേശവ് മറന്നുപോയിരുന്നു ഏക് അനാഡീസെ വയസ്ക് പർ അപ്നി കാം കി ധാക് ജമാനമേ ഉസേ മസ ആ രഹാത അനാഡി അനാഡി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ടാലൻ്റ്ലെസ് അതായത് അറിവില്ലാത്ത അറിയാത്ത കഴിവില്ലാത്ത നാ സമജ് जिसको चीज़ करनी ना आती कोई चीज़ करनी ना आती हो अर्थम वयस्क और अडल्ट अदायद प्रायम अत्यावश्यम प्रायम अब अत्यावश्यम प्रायम अब ई कुछ प्रायम ते जोली कहव का കേശവിന് നല്ല താല്പര്യം തോന്നി മസാരഹാത ദാഗ് ജമാനമേ എന്ന് പറഞ്ഞാൽ അപ്നേക്കോ ശ്രേഷ്ഠ സിദ്ധ കർണേക്ക യജ്ഞകർണം അതായത്
ഈ അത്യാവശ്യം പ്രായമുള്ള ഒന്നും അറിയാത്ത ടാലന്റ്ലെസ് ആയ ഈ അത്യാവശ്യം പ്രായമുള്ള ആൾക്ക് തന്റെ ജോലിയിലുള്ള ആ കഴിവ് കാണിച്ചു കൊടുക്കുന്നതില് കേശവനെ മസാരാദ അവൻ നല്ല ഇൻട്രസ്റ്റ് തോന്നിയിരുന്നു वो बड़े ध्यान से देख रहा था कि अकबर किस तरह लकीरों को उकेर रहे हैं वाले अधिक श्रद्धयोड़कूड़ी नोकू अकबर किस तरह लकीरों को उकेर रहे हैं अकबर चक्रवर्ती ऐसे रीतील ई लाइन कुति भाषा से जरा सी भी चूक हो जाने पर चूक तेट गलती अच्छा तेट അപ്പോൾ ചക്രവർത്തിക്ക് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് സംഭവിക്കുമ്പോഴേക്കും ഫോറൻ പെട്ടെന്ന് തന്നെ ഫോറൻ എന്ന് പറഞ്ഞാൽ തുരന്ത് പെട്ടെന്ന് തന്നെ ഉസ്കി ത്വരിയ ചർച്ചാത്തി അവന് ദേഷ്യം വരുമായിരുന്നു ത്വരിയ ചർച്ചാന എന്ന് പറഞ്ഞാൽ അതൊരു ഭാഷാശൈലിയാണ് ഗുസ്സ ഹോജാന എന്നാണ് അർത്ഥം അപ്പോൾ അവന് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു ഭാഷ എന്തെങ്കിലും ചെറിയൊരു തെറ്റ് കാണിക്കുമ്പോഴേക്ക് ഈ കൊത്തുപണി ചെയ്യുന്നതിൽ ചെറിയ എന്തെങ്കിലും തെറ്റ് കാണിക്കുമ്പോഴേക്ക് അവന് ദേഷ്യം വരുമായിരുന്നു കാം കർത്തെ കർത്തെ അക്ബർ പൂച്ച് ബൈട്ടെ കേശവ് സഹി നഹി ഹൈ ക്യാ ഔർ കേശവ് സിർ ഹിലാകർ അപ്നി അസഹമതി ജതാ ദേത്ത അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അക്ബർ കേശവിനോട് ചോദിക്കുമായിരുന്നു കേശവ് സഹി നഹി ഹൈ ക്യാ ശരിയാണോ ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് അക്ബർ ചക്രവർത്തി കേശവനോട് ചോദിക്കുമായിരുന്നു ഓർ കേശവ് സിർ ഹിലാകർ അപ്നി അസഹമതി ജതാദേത അപ്പോൾ കേശവ് തലയാട്ടിക്കൊണ്ട് അപ്നി അസഹമതി അസഹമതി എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് അതിനോട് വിയോജിപ്പ് കാണിക്കുക ശരിയല്ല എങ്കിൽ അങ്ങനെ തന്നെ ശരിയല്ല എന്ന രീതിയിൽ അവൻ തല ഇളക്കുമായിരുന്നു अकबर इतनी नान से बैठ गए और केशव को काम करता हुआ देखने लगे इतनी नान पर दृढ़ विश्वासोड़कूड़ी इरनिट केशव जोली चेयुन्नत नोक्कियिरिक्कान तुडंगी अपने काम में खोए हुए उन दोनों को इस बात का एहसास नहीं हुआ कि आसपास मौजूद दूसरे संगतराज उन्हें बड़े कौतूहल से देख रहे हैं അപ്നെ കാമേ ഖോയേ ഹുവേ രണ്ടുപേരും ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഉൻ ദോനോക്കോ ഈസ് ബാത് ക എഹ്സാസ് നഹി ഹുവ അവർക്ക് ഈ കാര്യത്തിൽ ഒന്നും തോന്നിയിരുന്നില്ല ഉവാക്കി ആസ്പാസ് മൗജൂദ് ദൂസരേ സംഗത്രാഷ് അടുത്ത് മൗജൂദ് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള പ്രസൻ്റ് ആയിട്ടുള്ള ദൂസരേ സംഗത്രാഷ് മറ്റു കൊത്തുപണിക്കാർ ഉനെ ബഡേ കൗതുഹൽസേ ദേഖ്രാഹ ഇവരെ വളരെ ജിജ്ഞാസയോടുകൂടി കൗതുഹൽ എന്ന് പറഞ്ഞാൽ ക്യൂരിയോസിറ്റി ജിജ്ഞാസയോടുകൂടി ഇവരെ രണ്ടുപേരെയും നോക്കുന്നുണ്ടെന്ന കാര്യം അവർക്ക് അതൊന്നും അവർക്ക് ഫീലായതേ ഇല്ല അവരത് ശ്രദ്ധിച്ചതേ ഇല്ല അക്ബറിനെ ഗൗർ കിയാക്കി കേശവ് പത്തർ പർ ബനെ നമോനെ കോഹി നഹി തരാശ്രഹാത്ത ബൽക്കി അപ്നി തരഫ് സേ ബി ഉന്മേ കുച്ച് ജോഡ് രഹാത്ത ജിസ്സേ വേ ഡിസൈൻ സ്യാദ ഖൂബ്സൂരത് ലഗ് രഹേ തേ അക്ബറിനെ ഗൗർ കിയ എന്ന് പറഞ്ഞാൽ അക്ബർ ശ്രദ്ധിച്ചു കി കേശവ് പത്തർ പർ ബനെ നമൂനേക്കോ ഹി നഹി തരാശ്രഹാത ഈ കേശവ് പത്തർ പർ കല്ലിന് മുകളിൽ വരച്ചിട്ടുള്ള ആ മാതൃകയിൽ മാത്രമായിരുന്നില്ല കൊത്തിയിരുന്നത് ബൽക്കി അപ്നി തരവ് സേ ബി ഉന്മേ കുച്ച് ജോഡ് രഹാത അപ്പോൾ സ്വയം അവൻ സ്വന്തം ഇഷ്ടപ്രകാരവും അതിൽ ഡിസൈൻസ് കുത്തിയെടുക്കുന്നുണ്ടായിരുന്നു അതിൽ കോയില കൊണ്ട് വരച്ച ആ മാതൃകയിൽ മാത്രമായിരുന്നില്ല അവൻ കൊത്തുപണി ചെയ്തിരുന്നത് അവൻ വേറെയും സ്വന്തം ഇഷ്ടപ്രകാരം ഡിസൈൻസ് വരച്ചിരുന്നു ജിസ്സേവേ ഡിസൈൻ സ്യാദാ ഖൂബ്സൂരത് ലഗ്രഹേത്തെ അതുകൊണ്ട് ആ ഡിസൈൻ വളരെയധികം ഭംഗിയുള്ളതായിട്ട് നല്ല ഭംഗിയുള്ളതായി കാണപ്പെട്ടിരുന്നു लड़के के काम करने के अंदाज को देखकर अकबर ने धीमे से कहा केशव देखना एक दिन तुम बड़े फनकार बनोगे हो सकता है कि एक दिन तुम मेरे कारखाने में काम करो लड़के के काम करने के अंदाज എന്ന് പറഞ്ഞാൽ രീതി ഈ കുട്ടി ജോലി ചെയ്യുന്ന രീതി കണ്ടിട്ട് അക്ബർ ചക്രവർത്തി ധീമെ സേ കഹാ സോഫ്റ്റ് ആയിട്ട് മെല്ലെ പറഞ്ഞു കേശവ് ദേഖ്ന കേശവ് നോക്കൂ ഒരു ദിവസം നീ വലിയൊരു കലാകാരനായി മാറും ഫൻകാർ എന്ന് പറഞ്ഞാൽ കലാകാരൻ വലിയൊരു കലാകാരനായി മാറും ഹോ സക്താ ഹേ കി ഏക് ദിൻ തും മേരേ കാർഖാനേ മേ കാം കരോ ചില അങ്ങനെയൊക്കെ സംഭവിക്കും നീ ഒരു ദിവസം എൻ്റെ
ഫാക്ടറിയിലെ കാർഖാന എന്ന് പറഞ്ഞാൽ ഫാക്ടറി എൻ്റെ ഫാക്ടറിയിലെ നീ ജോലി ചെയ്യും കാർഖാന കേസാ കാർഖാന ഫാക്ടറിയോ ഏത് ഫാക്ടറി എങ്ങനെയുള്ള ഫാക്ടറി ബസ് ഏക് ബാർ ये महल तैयार हो जाए और लोग आगरा से आकर यहाँ रहने लगे तब मैं कारखाने बनवाऊँगा എന്താണ് രാജാവ് പറയുന്നത് ഒരു പ്രാവശ്യം ഈ കൊട്ടാരം ഒന്ന് തയ്യാറാവട്ടെ പൂർത്തിയാവട്ടെ കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയാവട്ടെ മഹൽ എന്ന് പറഞ്ഞാൽ കൊട്ടാരം ഓർ ലോക് ആഗ്രാസി ആക്കർ യഹാ രഹന ലഗേ ആളുകൾ ആഗ്രയിൽ നിന്ന് ഇവിടെ വന്നിട്ട് താമസം ഉറപ്പിക്കട്ടെ തപ് മേ കാർഖാനയെ ബൻവാവുക അപ്പോൾ ഞാൻ ഫാക്ടറി പണി കഴിപ്പിക്കും നിർമ്മിക്കും ഇൻ കാർഖാനോ മേ മേരി സൽത്തനത് കെ സബ്സേ ബഡിയ ഫൻകാർ ഓർ ശില്പകാർ കാം കരേങ്കെ ഇൻ കാർഖാനോ മേ ഈ ഫാക്ടറികളിൽ മേരി സൽത്തനത് സൽത്തനത്ത് എന്ന് പറഞ്ഞാൽ രാജാവ് ഏത് രാജ്യമാണോ ഭരിക്കുന്നത് അവിടെ അതായത് സുൽത്താൻ്റെ രാജ്യം സാമ്രാജ്യം ആ സാമ്രാജ്യത്തിലെ സബ്സേ ബഡിയ ഫൻകാർ ഏറ്റവും നല്ല ഏറ്റവും വലിയ ഫൻകാർ കലാകാരന്മാരും ഓർ ശില്പകാർ ശില്പകാർ എന്ന് പറഞ്ഞാൽ വാസ്തുശില്പി അപ്പം ശില്പകാരന്മാരും ജോലി ചെയ്യും ചിത്ര ബനാനെ വാലെ കലാകാർ ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന കലാകാരന്മാരും ഗലീച്ചോങ്കെ ബുൻകർ എന്ന് പറഞ്ഞാൽ പരവതാനി നെയ്യുന്നവരും സംഗദ്രാഷ് എന്ന് പറഞ്ഞാൽ കൊത്തുപണിക്കാർ പത്തർ ഓർ ലക്കടിപ്പർ നക്കാശി കർണേവാലെ കല്ലുകളിലും തടിക്കഷ്ണങ്ങളിലുമൊക്കെ കൊത്തുപണി ചെയ്യുന്നവർ വലെ ശില്പകാർ സബി യഹാ കാം കരേങ്കെ വഹാ കാം കരേങ്കെ ശില്പകാരന്മാരെല്ലാം അവിടെ ജോലി ചെയ്യും അപ്പം ആരൊക്കെയാണ് അവിടെ ജോലി ചെയ്യും എന്ന് പറയുന്നത് സൽത്തനത്ത് എന്ന് പറഞ്ഞാൽ സാമ്രാജ്യം സുൽത്താൻ്റെ രാജ്യം പിന്നെ ഫൻകാർ എന്ന് പറഞ്ഞാൽ കലാകാരൻ ശില്പകാർ എന്ന് പറഞ്ഞാൽ ശില്പകാരൻ അതായത് വാസ്തുശില്പി ഗലീച്ച എന്ന് പറഞ്ഞാൽ പരവതാനി സംഗദ്രാഷ് കൊത്തുപണി ചെയ്യുന്ന ആളുകൾ കേശവക്ക ചെഹര ചമക്കുട ഇത് കേട്ടപ്പോൾ കേശവൻ്റെ മുഖം അങ്ങ് തിളങ്ങി അവന് സന്തോഷമായി അവ മുസ്കുരാത്തെ ഹുവേ പോല മേ വഹ സറൂർ കാം കർണ ചാഹുങ്ക അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എന്തായാലും അവിടെ ജോലി ചെയ്യും അതിനെനിക്ക് താല്പര്യമുണ്ട് മേ വഹ സറൂർ കാം കർണ ചാഹുങ്ക ആ ഫാക്ടറിയിൽ ഞാൻ ജോലി ചെയ്യും അക്ബർ ഉഡ് ഖഡേ ഹുവേ അക്ബർ ചക്രവർത്തി എഴുന്നേറ്റ് നിന്നു ജാത്തെ ഹുവേ ബഡേ പ്യാർ സേ കേശവക്ക കന്ത ദപ് ദപ്പായ പോവാൻ ഒരുങ്ങുമ്പോൾ ബഡേ പ്യാർ സേ സ്നേഹത്തോടുകൂടി കേശവൻ്റെ തോളിൽ തലോടി ദപ് ദപ്പാന എന്ന് പറഞ്ഞാൽ തലോടുക അവർ കഹ എന്നിട്ട് പറഞ്ഞു അച്ഛാ ബേട്ട ശരി മകനെ അപ്ന കാം ജാരി രക്കോ നിൻ്റെ ജോലി തുടർന്നോളും ജാരി രക്കോ എന്ന് പറഞ്ഞാൽ തുടർന്നോളൂ തുടർന്ന് ചെയ്തോളും ഹുസൂർ ക്യാ ആപ് ദുബാര ആയെങ്കിൽ അപ്പോൾ കേശവ് അക്ബർ ചക്രവർത്തിയോട് ചോദിക്കുകയാണ് മഹാരാജാവേ നിങ്ങൾ വീണ്ടും വരുമോ കേശവനെ ബഡി ഉത്സുകദാസെ പൂച്ച ഉത്സുകദാസെ എന്ന് പറഞ്ഞാൽ ജിജ്ഞാസയോടുകൂടി ക്യൂരിയോസിറ്റിയോടുകൂടി കേശവ് ചോദിച്ചു മേ ജറൂർ ആവുക കേശവ് ഞാൻ എന്തായാലും വരും കേശവ് എന്ന് മഹാരാജാവ് മറുപടി പറഞ്ഞു ഫിർത്തോ പൂരേ ദിൻ സംഗദ്രാഷോ കെ ബീജ് കേശവ് ബി ധൂം മച്ചി രഹി പിന്നീട് ദിവസം മുഴുവനും മറ്റു കൊത്തുപണിക്കാരുടെ ഇടയിൽ കേശവ് എന്താ പറയുക വളരെ സന്തോഷത്തോടുകൂടി ആഘോഷത്തിമിറപ്പിൽ നടക്കുകയായിരുന്നു ഓ ബാർ ബാർ ബാഷാസേ ഹുയി അപ്നി മുലാഖാത്ത് സബ്കോ സുനാതാരഹ അവൻ വീണ്ടും വീണ്ടും ബാഷാസേ ഹുയി അപ്നി മുലാഖാത്ത് അപ്പോൾ തൻ്റെ അടുത്ത് അക്ബർ ചക്രവർത്തി വന്നതും വന്നിരുന്ന് ഈ നക്കാശി കൊത്തുപണി പഠിച്ചതും അവൻ പറഞ്ഞു കൊടുത്തതും ഇതെല്ലാം അവൻ വീണ്ടും വീണ്ടും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയായിരുന്നു എല്ലാവരെയും കേൾപ്പിക്കുകയായിരുന്നു ധൂം മച്ചീരഹി കേശവിക്ക് ധൂം മച്ചീരഹി എന്ന് പറഞ്ഞാൽ കേശവ് ആഘോഷത്തിമിറപ്പിൽ നടക്കുകയായിരുന്നു സന്തോഷത്തോടുകൂടി അക്ബർ ചക്രവർത്തി തൻ്റെ അടുത്ത് വന്ന ആ സന്തോഷത്തിൽ അവനിങ്ങനെ നടക്കുകയായിരുന്നു രാത് ഹോ ചലി അപ്പോൾ രാത്രിയായി കേശവ് ബഹുത് തക്കാവാത കേശവ് വളരെയധികം ക്ഷീണിച്ചിരുന്നു പർ ആക്കോമേ നീന്തുക പക്ഷേ എവിടെയാ ഉറക്കമുള്ളത് അവന് ഉറക്കമൊന്നുമില്ല അപ്പോൾ ധീരേസെ അപ്നെ പിതാക്കെ ബിസ്തർമേ ഗുസ്ഗയ അവൻ മെല്ലെ തൻ്റെ അച്ഛൻ്റെ കിടക്കയിലേക്ക് പ്രവേശിച്ചു പിതാനെ മുസ്കുരാകർ കഹ അപ്പോൾ അച്ഛൻ അവനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുംതു അബീസെ ഇത്തനെ പ്രസിദ്ധ ഹോകേ ഹോം നീ ഇപ്പോഴേ ഇത്രയും പ്രസിദ്ധനായല്ലോ ഭാഷ സലാമത്തിനെ കഹാക്കി കഹാ ഹേക്കി ഏക് ദിൻ മേ ബഹുത് ബഡാ കലാകാർ ബനുങ്ക
അപ്പോൾ കേശവ എന്താണ് പറയുന്നത്? അക്ബർ ചക്രവർത്തി, അതായത് ബാദ്ഷാ സലാമത്ത് എന്ന് പറഞ്ഞാൽ ബഹുമാനപൂർവ്വം പറയുകയാണ്. അപ്പോൾ അക്ബർ ചക്രവർത്തി പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ദിവസം വളരെ വലിയ കലാകാരനായി മാറും. അപ്നെ സിർക്കോ പിതാക്കി ബാഹോം കെ സഹാരെ ടിക്കാക്കർ കേശവ് ധീരെ സേ ബോല. തൻ്റെ തല അച്ഛൻ്റെ കൈകളിലേക്ക് വെച്ചിട്ട്, ബാഹോം കെ സഹാരെ ടിക്കാക്കർ, അതായത് അച്ഛൻ്റെ തൻ്റെ പിതാ അച്ഛൻ്റെ കൈകളിലേക്ക് തല വെച്ചിട്ട് അവൻ മെല്ലെ പറഞ്ഞു, ഹമാരെ ബാദ്ഷ ബഹുത് ഹി നേക് ഇൻസാൻ ഹെ, നമ്മുടെ ചക്രവർത്തി വളരെ നല്ല മനുഷ്യനാണ്. നേക് ഇൻസാൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ല മനുഷ്യനാണ്. ബിൽക്കുൽ സഹി, സത്യമാണ്, നീ പറഞ്ഞത് സത്യമാണ്. പിതാനെ കഹ, അച്ഛൻ പറഞ്ഞു. കുച്ച് സോചിക്കർ കേശവനെ പൂച്ച, എന്തോ ഒന്ന് ചിന്തിച്ചുകൊണ്ട് കേശവ് അച്ഛനോട് ചോദിച്ചു, ബാബ ഏക് ബാത് ബതാവോ, അച്ഛാ ഒരു കാര്യം പറയൂ. ബാദ്ഷാ കെ പാസ് ആഗ്രാമേ ഏക് സെ ബഡ്കർ ഏക് ഖൂബ്സൂരത് മഹൽ ഹെ, അക്ബർ ചക്രവർത്തിയുടെ അടുത്ത് ഈ ആഗ്രയിൽ ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ഒരുപാട് ഖൂബ്സൂരത് മഹൽ ഹെ, നല്ല ഭംഗിയുള്ള കൊട്ടാരങ്ങളുണ്ട്. ഫിർവേ സീക്രിമേ ഏ ഷെഹർ ക്യൂം ബൻവാരഹെ ഹെ, പിന്നീട് അദ്ദേഹം ഈ ഫത്തേപൂർ സിക്രിയിൽ ഈ പട്ടണം എന്തിനാണ് പണി കഴിപ്പിക്കുന്നത്, ഉണ്ടാക്കുന്നത് എന്തിനാണ്? പിതാനെ കുച്ച് യാദ് കർത്തെ ഹുവെ ബത്താന ശുരു കിയ, അച്ഛൻ എന്തോ ഒന്ന് ഓർത്തുകൊണ്ട് ഇവനോട് പറയാനായിട്ട് തുടങ്ങി. ഹാ ബേട്ട, ബാദ്ഷാക്ക ആഗ്ര ബഹുൽ സുന്ദർ ഷെയർ ഹെ, അതേ മകനെ, അക്ബർ ചക്രവർത്തിയുടെ ആഗ്ര വളരെ ഭംഗിയുള്ള ഒരു പട്ടണമാണ്. പർ സീക്രിമേ സീക്രിമേ നയാ ഷെഹർ ബൻവാനെ കാബി ഏക് ഖാസ് കാരൻ ഹെ, ഈ ഫത്തേപൂർ സിക്രിയിൽ പുതിയ ഈ പട്ടണം ഉണ്ടാകുന്നതിനും ഒരു ഖാസ് കാരണം, ഒരു പ്രത്യേക കാരണമുണ്ട്. മേനെ സുനാഹേക്ക് ജബ് ബാദ്ഷ അക്ബർ കി കോയി സന്താൻ നഹീതി, ഞാൻ കേട്ടിട്ടുണ്ട് അക്ബർ ചക്രവർത്തിക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല, കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഈ സ്വജസ്വേ ഹർ ഭക്ത് പരീക്ഷാൻ രക്തത്തെ, ഈ കാരണം കൊണ്ട് അദ്ദേഹം എല്ലാ സമയത്തും ടെൻഷനിലായിരുന്നു. വിപ്പഹുസ് സാധു സന്തോ ഓർ ഫക്കീറോക്കെ പാസ് കേ, അദ്ദേഹം വളരെയധികം സാധു സന്തോ എന്ന് പറഞ്ഞാൽ സന്യാസിമാരുടെ അടുത്തും, ഫക്കീർ ഫക്കീർ എന്ന് പറഞ്ഞാൽ സെയിൻറ്റ്, അതായത് ദിവ്യൻ അല്ലെങ്കിൽ സിദ്ധൻ, സിദ്ധന്മാരുടെ ഒക്കെ അടുത്തൊക്കെ പോയിരുന്നു, കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തൊക്കെ പോയിരുന്നു. ബട്ടക്തെ ബട്ടക്തെ ബാഷ ഖ്വാജ സലീം ചിഷ്തിക്ക് പാസ് സിക്രി ആയ, ബട്ടക്തെ ബട്ടക്തെ എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് ചക്രവർത്തി ഖ്വാജ സലീം ചിഷ്തിയുടെ അടുത്ത് സിക്രി ഫത്തേപൂർ സിക്രിയിൽ എത്തി. ഉനോനെ ഹി ബാദ്ഷാക്കോ ബദ്ധായാക്കി ഉൻകെ ഏക് നഹി തീൻ തീൻ സന്താനെ ഹോങ്കെ, അപ്പോൾ അദ്ദേഹമാണ് ബാദ്ഷാനോട് പറഞ്ഞത് ഉൻകെ ഏക് നഹി, അദ്ദേഹത്തിന് ഒരു കുട്ടിയല്ല, തീൻ തീൻ സന്താനെ ഹോങ്കെ, മൂന്ന് കുട്ടികൾ ഉണ്ടാകും, മൂന്ന് മക്കളുണ്ടാകുമെന്ന് ഈ ഖ്വാജ സലീം ചിഷ്തിയാണ് ചക്രവർത്തിയോട് പറഞ്ഞത്. ഷെഹസാദ സലീം മുരാദ് ഓർ ദനിയാൽ കേശവനെ ജഹക്തെ ഹുവെ കഹ, അപ്പോൾ കുട്ടികളുടെ പേരെന്തായിരുന്നു? ഷെഹസാദ സലീം മുരാദ് ഓർ ദനിയാൽ. കേശവ് സന്തോഷത്തോടു കൂടി പറഞ്ഞു, ബിൽക്കുൽ സഹി ത ബാഷാനെ ഖ്വാജ സലീം ചിഷ്തിക്ക് സമ്മാൻമേ സീക്രിമേ നഗർ ബസാനേക്ക ഫേസ്ലാക്കിയാത്ത, അച്ഛൻ പറഞ്ഞു ബിൽക്കുൽ സഹി, ശരിയാണ്, അത് തന്നെയാണ്, മൂന്ന് മക്കളുടെ പേര് ഷെഹസാദ സലീം മുരാദ് ഓർ ദനിയാൽ. തബ് ബാദ്ഷാനെ, അപ്പോൾ ചക്രവർത്തി ഖ്വാജ സലീം ചിഷ്തി കെ സമ്മാൻമേ, അപ്പോൾ ഈ ഖ്വാജ സലീം ചിഷ്തിയുടെ ബഹുമാനാർത്ഥം, സമ്മാൻമേ എന്ന് പറഞ്ഞാൽ ബഹുമാനാർത്ഥം, അദ്ദേഹത്തിൻ്റെ റെസ്പെക്റ്റിൽ സീക്രിമേ ഫത്തേപൂർ സിക്രിയിൽ നഗർ ബസാനേക്ക ഫേസ്ലാക്കിയ, ഈ പട്ടണം ഉണ്ടാക്കാനുള്ള ആ തീരുമാനം എടുത്തു. കേശവനെ കഹ, അപ്പോൾ കേശവ് പറഞ്ഞു, അച്ഛാ അബ് സമജ, അത് ശരി, ഇപ്പോൾ മനസ്സിലായി. ഇസിലിയ ബാഷ അക്ബറിനെ അപ്നെ ബേട്ടേക്ക നാം സലീം രക്കാഹെ, അതുകൊണ്ടാണല്ലേ അക്ബർ ചക്രവർത്തി തൻ്റെ മകൻ്റെ പേര് സലീം എന്ന് വെച്ചത്. ഹാ അവർ ഇസി കാരൺ ഹാം യഹ ഏക് നയ ഷെഹർ കെലിയെ പത്രം കോ തരാശ്രയെ, ആ അതുകൊണ്ട് തന്നെ, ഈ കാരണം കൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു പുതിയ പട്ടണത്തിന് വേണ്ടിയിട്ട് ഈ കല്ലുകളിൽ കൊത്തുപണി ചെയ്യുകയാണ്. കേശവ് ഉനീന്തി ആവാസമേ ബോല, ഉനീന്തി എന്ന് പറഞ്ഞാൽ ഉറക്കം വരുന്ന ശബ്ദത്തിൽ, ഉനീന്തി ആവാസ് എന്ന് പറഞ്ഞാൽ ഉറക്കം വരുന്ന ആ ശബ്ദത്തിൽ എന്ന് പറഞ്ഞു. പിതാജീനെ ദേഹാക്കി ഉൻക ലാഡ്ല ബേട്ട സോഗയാഹെ, അച്ഛൻ കണ്ടു അവൻ്റെ ലാഡ്ല ബേട്ട, അദ്ദേഹത്തിൻ്റെ ലാഡ്ല ബേട്ട, അതായത് ഓമനപുത്രൻ ഉറങ്ങിയിരിക്കുകയാണ്, ഉറങ്ങിപ്പോയിരിക്കുന്നു.
അപ്പോൾ കുട്ടികളെ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞു തന്നതൊക്കെ നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മനസ്സിലാക്കാം